മൈ ഡിയർ സ്റ്റുഡൻസ്, മലയാള ക്ലാസ്സിലേക്ക് പ്രിയ കൂട്ടുകാർക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിലെ എന്റെ തോട്ടം എന്ന കവിതയിലെ കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ തന്നിരുന്നു അല്ലെ, ആശയം കണ്ടെത്താനും വരികൾ കണ്ടെത്താനൊക്കെ തന്നിരുന്നു. ഇതൊക്കെ എല്ലാവരും ചെയ്ത് ടീച്ചർക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിന്റെ ബാക്കി പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നമുക്കതൊന്ന് നോക്കാം. പാഠഭാഗത്തിലെ മറ്റു പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് നോക്കാം. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് കൂടുതൽ പദങ്ങൾ. കൃഷിസ്ഥലവുമായി ബന്ധപ്പെട്ട നിരവധി പദങ്ങൾ ഈ കവിതയിലുണ്ട്. കണ്ടെത്തി എഴുതുക. കൃഷിസ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പദങ്ങളുണ്ട്, അവ ഈ കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതാൻ. ഉദാഹരണം അവിടെ നിന്ന് കൊടുക്കുന്നു, തോട്ടം. വേറെ ഏതൊക്കെ പദങ്ങളാണ് കൃഷിസ്ഥലത്തിന് പകരമായി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ആർക്കെങ്കിലും അറിയോ? കവിത നന്നായി വായിച്ചവർക്കൊക്കെ കണ്ടെത്താൻ കഴിയും. ഒന്ന് പറഞ്ഞ് ആർക്കറിയാം? ആ, വയൽ. യെസ്, വെരി ഗുഡ്. മിടുക്കി പറഞ്ഞത് കറക്റ്റാണ്. ഇനി എന്താണ് പറമ്പ്? ആ, ഇനിയുണ്ടോ? ആ, തോട്ടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പറമ്പ്, ആ, വളപ്പ്. ആ, ഇപ്പോൾ നല്ല കുട്ടികളാണ് എല്ലാവരും, നന്നായി കവിത വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാവർക്കും നന്നായി ആ കവിതയിൽ തോട്ട കൃഷിസ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദങ്ങൾ കണ്ടെത്തി പറയാൻ കഴിഞ്ഞത്. ഏതൊക്കെയാണ് ഒന്നുകൂടി പറഞ്ഞേ എൻ്റെ മക്കള്, ഉറക്ക പറഞ്ഞേ. ആ, തോട്ടം, വയൽ, പറമ്പ്, വളപ്പ് അല്ലേ. അപ്പോൾ നല്ല കുട്ടികളാണ് എല്ലാവരും, ശ്രദ്ധിച്ച് കേൾക്ക്. താളത്തിൽ ചൊല്ലാം. ഉണ്ടോ? എൻ്റെ തോട്ടം എന്ന കവിതയ്ക്ക് ഉചിതമായ താളം കണ്ടെത്തി ചൊല്ലണം. അപ്പോൾ ശരിക്കത് നമ്മൾ സ്കൂളിലാണെങ്കിൽ ഓരോരുത്തർ വന്നിട്ടും ഗ്രൂപ്പായിട്ടും ഒക്കെ ചൊല്ലേണ്ട ഒരു കവിതയാണിത്. അപ്പോൾ നമ്മളാരും ഇപ്പോൾ സ്കൂളിലല്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ നിങ്ങളെന്ത് എൻ്റെ മക്കളെന്ത് ചെയ്യണം, ഓരോരുത്തരും ചൊല്ലിയിട്ട് ടീച്ചർക്കത് അയച്ചു തരണം. അവസാനമായിട്ട് കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് പദശേഖരത്തിലേക്ക്. എന്താണ് വാർമുകിൽ? എന്താണ് വാർമുകിൽ എന്ന് പറഞ്ഞാൽ? അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. കാർമേഘം നമ്മളെ കവിതയിലുണ്ടല്ലേ. കുടുംബിനി, ആരെയാണ് അവിടെ കുടുംബിനി എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ പറഞ്ഞല്ലോ. ആ, ഭാര്യ അല്ലേ, കർഷകൻ്റെ ഭാര്യ. ആ, പിന്നെ ആർക്കറിയാം വേർപ്പ്? നമ്മൾക്ക് എല്ലാവരും എപ്പോഴും പറയുന്നതാണ് വേർപ്പ്. യെസ്, വിയർപ്പ്. വെരി ഗുഡ്. മിടുക്കന്മാരും മിടുക്കികളും. പിന്നെ വളപ്പ് അല്ലേ, പറമ്പ്. ഇതുപോലെ ഒരുപാട് വാക്കുകൾ നമ്മൾ കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ചെറ്റ്, ചെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറ്റ് വൈകിച്ചാൽ കുറച്ച് അല്ലേ, കുറച്ച്. പൊൻകുറി, എന്താ പൊൻകുറി? സ്വർണ്ണ നിറമുള്ള. ആ, കുറി. ആ, വാനം. എല്ലാവർക്കും അറിയുന്നതാണ് വാനം. വാനം, ആകാശം അല്ലേ. ഇങ്ങനെ ഒരുപാട് പദങ്ങൾ നമ്മുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതണം. വാക്കുകളും അവയുടെ അർത്ഥങ്ങളും എഴുതണം. എഴുതിയാൽ മാത്രം പോരെ മക്കളെ, ഇത് പഠിക്കുക കൂടി വേണം. നമ്മൾ വലിയ ക്ലാസ്സുകളിലൊക്കെ എത്തുമ്പോൾ ഇത് തന്നെ ആയിരിക്കും വരിക. അവിടെയൊന്നും ഇനി ഇത് പഠിക്കാൻ പറയില്ല. നമ്മൾ അതിനുവേണ്ടി ഇപ്പോഴേ പഠിച്ചു പോകണം. അടുത്തതായി 43-ാമത്തെ പേജിൽ വേറൊരു പ്രവർത്തനമുണ്ട്. വിവരണം തയ്യാറാക്കുക. നിങ്ങളുടെ വിദ്യാലയത്തിൽ ഒരു പച്ചക്കറിത്തോട്ടം നിർമ്മിക്കുന്നുവെന്നിരിക്കട്ടെ.
എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തണം, ചെറുവാക്യങ്ങളിൽ എഴുതുക. നിങ്ങളോടൊപ്പം നമ്മുടെ സ്കൂളിലൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കണം എന്ന് കരുതിയാൽ നമ്മൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തണം? എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആർക്കാണറിയാ? വെരി ഗുഡ്. ആദ്യം നമ്മൾ പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലം കണ്ടുപിടിക്കണം. വെരി ഗുഡ്, ശരിയാണ്, സ്ഥലം കണ്ടുപിടിക്കണം. പിന്നെ വേറെന്താ വേണ്ടത്? അവിടെ ആവശ്യത്തിന് വേണ്ട, കൃഷിക്ക് വേണ്ട വെള്ളം കിട്ടുമെന്ന് ഉറപ്പു വരുത്തണം. പിന്നെ നല്ല ഇനം വിത്തുകൾ ശേഖരിക്കണം. വിത്ത് ശേഖരിച്ചാൽ മാത്രം മതിയോ? പിന്നെ എന്ത് ചെയ്യണം? ആ വിത്തൊക്കെ നടണം. പിന്നെ ജൈവവളം ചേർക്കണം. ഇങ്ങനെയൊക്കെ നമ്മളൊരു സ്കൂളിൽ ആദ്യം തന്നെ തോട്ടം ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ ആദ്യം നമ്മൾ സ്ഥലം കണ്ടെത്തണം, പിന്നെ വെള്ളത്തിന് ലഭ്യത ഉറപ്പുവരുത്തണം, പിന്നെ നല്ല ഇനം വിത്തുകൾ ശേഖരിക്കണം. ശേഷമാണ് നമ്മൾ വിത്ത് നടുക, പിന്നെ വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക ചെയ്യുക. ഇങ്ങനെയാണ് വിവരണം ഇതൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കേണ്ടത്. ചെറു വാക്യങ്ങളിൽ എഴുതിയാൽ മതി. ഈ പാഠഭാഗത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ ചെയ്യണം. സംശയങ്ങളുണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കാം, വീട്ടുകാരോടൊക്കെ, വീട്ടിലെ വലിയവരോടൊക്കെ ചോദിക്കാം. ഇനി പുതിയ പാഠഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.